കാറ്റിൽ ഉലയുന്ന ഒരു വഞ്ചി കനത്ത കാറ്റാണ് തീരമണയാൻ അത്ര എളുപ്പമാകില്ല അപ്പോഴാണ് നാദൻ ജലപ്പരപ്പിനുമേൽ നടന്നു വന്നത് പഴയ നിയമത്തിൽ ദൈവിക വെളിപാടുകളുടെ ഒരു ശൈലിയുണ്ട് ആ വിവരണത്തിന് ഭയപ്പെട്ട് വിറയ്ക്കുന്ന വിളിച്ചു കരയുന്ന തൻ്റെ അരുമകളെ നോക്കി നാദൻ പറയുന്നു ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ഞാൻ ആകുന്നു ഏഗോ എയ്മി അത് മോശയോട് ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ നാമമാണ് യാഹ്വേ ഞാനാകുന്നു ആൽഫ ആദ്യമായവൻ തന്നെയാണ് നമ്മെ പരിപൂർത്തി ഒമേഗയിലെത്തിക്കുന്നവനും അവൻ എന്നും എന്നും ആയിരിക്കുന്നു നമുക്ക് വേണ്ടി ആയിരിക്കുന്നു അതിനിടയിലെ കടലിളക്കങ്ങൾ ഒന്നുമല്ല തന്നെ അവൻ വഞ്ചിയിൽ കയറുമ്പോൾ കാറ്റ് ശമിക്കുന്നു സാധാരണഗതിയിൽ കാറ്റിൽ ഉലയുന്ന വഞ്ചിയുടെ ഭാരം കുറയ്ക്കാനാണ് നാം ശ്രമിക്കുക ഉലയുന്ന വഞ്ചിയിലേക്ക് കയറുന്നത് അപകടം വർദ്ധിപ്പിക്കാനേ ഇടയാകൂ എന്നാലിവിടെ ദൈവമെന്ന കനം നമ്മിൽ കലരുമ്പോൾ നാം കനപ്പെട്ടവരായി മാറുന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കനം തിങ്ങുന്നവർ ദൈവമഹത്വത്തെ കബോദ് എന്ന ഹീബ്രു പദം കൊണ്ടാണ് തിരുവചനം വിവരിക്കുന്നത് അമർന്നിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തള്ളപ്പക്ഷികൾ അടയിരിക്കുന്നത് പോലെ ഭാരപ്പെടുത്താത്ത ഒരു സ്നേഹക്കനമാണത് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ നമ്മെ ദൈവമക്കളെന്ന് ആവർത്തിച്ചു വിളിക്കുമ്പോൾ നമുക്ക് ജന്മം നൽകി പരിപാലിക്കുന്ന തള്ളപ്പക്ഷികളെപ്പോലെ ചേർത്തിണയ്ക്കുന്ന ദൈവത്തെ തന്നെയാണ് വിവരിക്കുന്നതും നമ്മെ കൂടിളക്കി പറക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടവൻ തൻ്റെ പ്രവാചക ധർമ്മത്തെ ഭാരം മിശ എന്നാണ് മലാഖി പ്രവാചകൻ വിളിക്കുന്നത് ദൈവവചനം ഇങ്ങനെ മധുരതരമായൊരു ഭാരമാണ് ഉൽപ്പത്തിയിൽ ദൈവാത്മാവ് ക്രമരാഹിത്യത്തിൻ്റെ ജലത്തിനുമേൽ അമർന്നിരുന്ന് സർവത്തെയും ഇരീച്ചെടുത്തതുപോലെ ആ വചനം നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട ഇത് ഞാനാണ് നീ എന്നിലും ഞാൻ നിന്നിലും അമർന്നിരിക്കുക സ്നേഹത്തിൽ അമർന്നിരിക്കുക 1 യോഹന്നാൻ 4:11 മുതൽ